thank <laughs> you ിയപ്പെട്ട കുട്ടികളെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന യൂണിറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ് ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ അതിലൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ആസിഡ് ആസിഡ്സ് കൺവേർട്ടഡ് ഇൻ ടു അതൊരു സീരീസ് ഓഫ് സ്റ്റെപ്സ് സീരീസ് ഓഫ് റിയാക്ഷൻസ് വഴിയാണ് ചെയ്യുന്നത് അതിൽ എത്തനോയിക് ആസിഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് രാസപ്രവർത്തനം നടത്തി സോഡിയം അസറ്റേറ്റ് ആക്കി മാറ്റുന്നു അല്ലെങ്കിൽ സോഡിയം ആക്കി മാറ്റുന്നു അത് സോഡാ ലൈമുമായിട്ട് രാസപ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും നമുക്ക് മീതെയിൻ കിട്ടുന്നു മീതെയിൻ ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറിനേഷൻ നടത്തി ക്ലോറോ മീതെയിൻ ഉണ്ടാക്കി വുഡ്സ് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അത് ഈതെയിൻ ആയിട്ട് മാറുന്നു ഈതെയിൻ ക്ലോറിനുമായിട്ട് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറോ ഈതെയിൻ ഉണ്ടാവുകയും അത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ ഈതീനായി മാറുകയും ചെയ്യുന്നു ഈതീൻ ബ്രോമിൻ അഡീഷൻ നടത്തുമ്പോൾ വൺ ടു ഡൈബ്രോമോ ഈതെയിൻ ഉണ്ടാവുകയും അത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ വൺ ബ്രോമോ ഈതീനായി മാറി സോഡാമൈഡുമായിട്ട് രാസപ്രവർത്തനം നടത്തി ഈതൈൻ തൈൻ ഉണ്ടാകുന്നു നിങ്ങൾക്കറിയാം ഈതൈൻ റെഡ് ഹോട്ട് അയോൺ ട്യൂബ് എയ്റ്റ് സെവൻറ്റി ത്രീ കെൽവിൻ ടെമ്പറേച്ചറിൽ സൈക്ലിക് പോളിമറൈസേഷൻ സംഭവിച്ച് ബെൻസീൻ ഉണ്ടാകുന്നു രണ്ടാമത്തെ ചോദ്യം കൺവേർട്ട് പ്രൊപ്പൈൻ ഇൻറ്റു പ്രപ്പനോൺ ആയിരുന്നു പ്രൊപ്പൈനെ മെർക്കുറിക് സൾഫൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രേഷൻ സംഭവിച്ച് ആ കിട്ടുന്ന ഈനോൾ ടോട്ടോമെറിസം സംഭവിക്കുമ്പോഴാണ് പ്രപ്പനോൺ ആയി മാറുന്നത് മൂന്നാമത്തെ ചോദ്യത്തിൽ ഹൗ വുഡ് യു കൺവേർട്ട് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻറ്റു ബെൻസീൻ ഈദൈനെ എങ്ങനെ ബെൻസീനാക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ അസൈൻമെൻറ്റ് ചോദ്യത്തിൽ ഈദൈൻ ടു ബെൻസീൻ നമ്മൾ കണ്ടു റെഡ് ഹോട്ട് അയൺ ട്യൂബ് എയ്റ്റ് സെവൻറ്റി ത്രീ കെൽവിൻ ടെമ്പറേച്ചർ സൈക്ലിക് പോളിമറൈസേഷൻ സംഭവിച്ച് ബെൻസീൻ ഉണ്ടാകുന്നു ഈദീൻ ആണെങ്കിൽ ഈദീനെ ബെൻസീനാക്കി മാറ്റുന്നതിന് ആദ്യം ഈതീനിൽ ബ്രോമിൻ അഡീഷൻ നടത്തി വൺ ടു ഡൈബ്രോമോ ഈദെയിൻ ഉണ്ടാക്കി ആ വൺ ടു ഡൈബ്രോമോ ഈദീൻ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ വൺ ബ്രോമോ ഈതീനായി മാറുകയും അത് സോഡാമേഡിൻ്റെ സാന്നിധ്യത്തിൽ ഈദൈനാക്കി മാറ്റി ഈദൈനെ സൈക്ലിക് പോളിമറൈസേഷൻ നടക്കുമ്പോൾ റെഡ് ഹോട്ട് അയേൺ ട്യൂബ് എയ്റ്റ് സെവൻറ്റി ത്രീ കൽവിൻ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ബെൻസീനായിട്ട് മാറുന്നു ഇനി മൂന്നാമത്തെ കോമ്പൗണ്ട് ഹെക്സെയിൻ അത് നമ്മൾ ആൽക്കെയിനിൽ നിന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ബെൻസിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അതായത് ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ വഴിയാണ് ഹെക്സെയിനെ ബെൻസീനാക്കി മാറ്റുന്നത് അതായത് ഹെക്സെയിൻ വനേഡിയം പെൻഡോക്സൈഡിൻ്റെയോ മോളിബ്ഡിനം ഓക്സൈഡിൻ്റെയോ സാന്നിധ്യത്തിലാണ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിലും പ്രഷർ കണ്ടീഷൻസിലും ആരോമാറ്റൈസേഷൻ സംഭവിച്ച് ബെൻസീനായി മാറുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളുടെ പ്രത്യേകതയായ ആരോമാറ്റിസിറ്റി ഒന്നുകൂടി വിശദമായി പഠിക്കാം ഒരു കോമ്പൗണ്ട് അഥവാ ഒരു മോളിക്യൂൾ ആരോമാറ്റിക് ആകുന്നത് അത് ഹക്കൽ നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഹക്കൽ നിയമത്തിലെ കണ്ടീഷൻസ് എന്ന് നോക്കാം മൂന്ന് കണ്ടീഷൻസ് കണ്ടീഷൻസാണുള്ളത് അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്ലാനാരിറ്റി ആണ് അതായത് ആ മോളിക്യൂൾ പ്ലാനാർ ആയിരിക്കണം എല്ലാ ആറ്റംസും ഒരേ പ്ലെയിനിലായിരിക്കണം ഉള്ളത് അതിലെ രണ്ടാമത്തെ പ്രത്യേകത കംപ്ലീറ്റ് ഡീ ലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ ദ റിംഗ് മസ്റ്റ് ബി പോസിബിൾ അതായത് നമ്മൾ ബെൻസീനിൽ കണ്ടതുപോലെ പൈ ബോണ്ടുകൾ ലോക്കലൈസ്ഡ് ആകരുത് അതായത് അത് ഡീ ലോക്കലൈസ്ഡ് ആയിരിക്കണം എല്ലാ ആറ്റത്തിലും അതിലെ പൈ ഇലക്ട്രോണുകൾ അവൈലബിൾ ആകണം മൂന്നാമത്തെ കണ്ടീഷനും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഹക്കൽ നിയമത്തിലെ കണ്ടീഷനാണ് പ്രസൻസ് ഓഫ് ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോണുകൾ അവിടെ എൻ എന്ന് പറയുന്നത് ഇൻഡിജറുകളാണ് പൂജ്യമാകാം ഒന്നാകാം രണ്ട് മൂന്ന് എന്നിങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും ആകാം എൻ സീറോ ആണെങ്കിൽ അതായത് ഫോർ എൻ പ്ലസ് ടു എന്ന് പറയുന്നതിൽ എൻ സീറോ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടു ആയിരിക്കും അതേസമയം എൻ വൺ ആണെങ്കിൽ സിക്സ് പൈ ഇലക്ട്രോൺസ് ടു ആണോ വരുന്നതെങ്കിലോ പത്ത് പൈ ഇലക്ട്രോൺ അതായത് രണ്ട് ആറ് പത്ത് എന്നിങ്ങനെ പൈ ഇലക്ട്രോണുകളുടെ എണ്ണം വരുന്ന അവസരത്തിലെല്ലാം ആ മോളിക്യൂൾ ആരോമാറ്റിക് ആയിരിക്കും അപ്പോൾ ഹക്കൽ നിയമത്തിലെ കണ്ടീഷൻസ് എല്ലാം നുസരിക്കുമ്പോഴാണ് ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആകുന്നത് ഉദാഹരണമായി നമുക്ക് ബെൻസീനിൽ എത്ര പൈ ഇലക്ട്രോണുകളുണ്ട് നിങ്ങൾ കണ്ടതാണ് ടോട്ടൽ മൂന്ന് ഡബിൾ ബോണ്ടുകൾ ഓരോ ഡബിൾ ബോണ്ടിലും രണ്ട് പൈ ഇലക്ട്രോണുകൾ വീതം ആറാണ് അവിടെ പൈ ഇലക്ട്രോണുകളുടെ എണ്ണം ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു സോ ബെൻസീൻ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ് അടുത്ത ഉദാഹരണം നോക്കാം സൈക്ലോ പെൻറ്റ ഡൈ ഈനൈൽ ആനയോൺ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം എന്താണ് സൈക്ലിക്കാണ് പെൻറ്റ മീൻസ് അഞ്ച് കാർബണാറ്റം ഉണ്ട് ഡൈ ഈനൈൽ മീൻസ് രണ്ട് ഡബിൾ ബോണ്ടുണ്ട് അതേസമയം ഇതൊരു ആനയോൺ ആണെന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ എത്ര പൈ ഇലക്ട്രോണുകൾ വരുന്നുണ്ടെന്ന് നോക്കാം നമുക്ക് രണ്ട് ഡബിൾ ബോണ്ടിലും കൂടി ടോട്ടൽ നാല് പൈ ഇലക്ട്രോൺ വരുന്നു ഇനി അഞ്ചാമത്തെ കാർബണാറ്റത്തിൽ ഒരു p പി ഓർബിറ്റലുണ്ട് അതിലൊരു ഇലക്ട്രോൺ ഉണ്ട് ഒരു നെഗറ്റീവ് ചാർജ് കൂടി വരുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി എക്സസ് ആയിട്ട് വരുന്നു സോ ടോട്ടൽ അവിടെ അഞ്ചാമത്തെ കാർബണിൽ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും സോ ടോട്ടൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സിക്സാണ് സൈക്ലോ പെൻറ്റ ഡൈ ആനയോണിൽ വരുന്നത് അടുത്ത മോളിക്യൂൾ നോക്കിയാൽ സൈക്ലോ ഹെപ്റ്റൈ ഈനൈൽ കാറ്റയോൺ എന്താണ് ഏഴ് കാർബൺ ഉണ്ട് മൂന്ന് ഡബിൾ ബോണ്ടുണ്ട് അതേസമയം ഏഴാമത്തെ കാർബൺ ഒരു പോസിറ്റീവ് ചാർജാണ് ഏഴാമത്തെ കാർബണാറ്റത്തിലെ പി ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ എത്ര പൈ ഇലക്ട്രോണുകളുണ്ട് ഏഴാമത്തെ കാർബണിൽ ഇലക്ട്രോൺ ഒന്നും തന്നെ ഇല്ല മൂന്ന് ഡബിൾ ബോണ്ടുകളിലുകൂടി ടോട്ടൽ ആറ് പൈ ഇലക്ട്രോൺ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഒരു മോളിക്യൂളിലെ പൈ ഇലക്ട്രോണുകൾ കണക്കാക്കുന്നതും അതിനനുസരിച്ചായിരിക്കണം അതിൽ ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺ എന്ന് പറയുന്ന നിയമം അനുസരിക്കുന്നോ എന്ന് നോക്കി ആരോമാറ്റിക് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇനി അടുത്ത ഉദാഹരണങ്ങൾ നോക്കാം നാഫ്തലീൻ എത്ര പൈ ഇലക്ട്രോണുകൾ ഉണ്ട് പത്ത് പൈ ഇലക്ട്രോണുകൾ സോ ഫോറൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന നിയമം അവിടെ അനുസരിക്കുന്നു അടുത്ത രണ്ട് മോളിക്യൂളുകൾ ആന്ത്രസീൻ ഫിനാൻദ്രീൻ എത്ര ഡബിൾ ബോണ്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ എണ്ണി നോക്കാവുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പതിനാല് വരുന്നു സോ അവിടെയും ഫോർ എൻ പ്ലസ് ടു അവിടെ എൻ വാല്യൂ എന്ന് പറയുന്നത് ത്രീയാണ് ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന നിയമം അനുസരിക്കുന്നു ഇനി അടുത്തതായി നമുക്ക് ബെൻസീൻ എങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം നോക്കാം സാധാരണയായി നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബെൻസീൻ ഐസൊലേഷൻ നടത്തുന്നത് കോൾ ടാറിൽ നിന്നാണ് ഇതല്ലാതെ നമുക്ക് ലബോറട്ടറിയിലും ബെൻസീൻ ഉണ്ടാക്കാം നിങ്ങൾ കഴിഞ്ഞ പല മോളിക്യൂളുകളുടെയും പല ഹൈഡ്രോ കാർബണുകളുടെയും റിയാക്ഷനുകൾ പഠിച്ചപ്പോൾ പഠിച്ചു ഏതൊക്കെയാണ് ആൽക്കെയിൻ ആയിട്ടുള്ള ഹെക്സൈനിൽ നിന്ന് ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ വഴി നമുക്ക് എന്തുണ്ടാക്കാം ബെൻസീൻ ഉണ്ടാക്കാം ദെൻ അതേപോലെ എന്താണ് അസെറ്റലീൻ അല്ലെങ്കിൽ ഈതായിനിൻ്റെ സൈക്ലിക് പോളിമറൈസേഷൻ വഴി എന്താണ് കണ്ടീഷൻ അതെ റെഡ് ഹോട്ട് അയേൺ ട്യൂബ് എയ്റ്റ് സെവൻറ്റി ത്രീ കെൽവിൻ ടെമ്പറേച്ചർ എയ്റ്റ് സെവൻറ്റി ത്രീ കെൽവിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കണ്ടീഷൻ വേണമെങ്കിലും പറയാം ഇനി ഇതുവരെ നിങ്ങൾ പഠിക്കാത്തൊരു മെത്തേഡ് ഫ്രം ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ് പക്ഷേ നിങ്ങൾ ഡീ കാർബോക്സിലേഷൻ പഠിച്ചിട്ടുണ്ട് ഒരു കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കൈൻ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ആ കാർബോക്സിലിക് ആസിഡിനെ സോഡാലൈമുമായിട്ട് നമ്മൾ ചൂടാക്കുന്നു എന്താണ് സോഡാലൈമ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും മിക്സ്ചറിനെയാണ് സോഡാ ലൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏത് ആരോമാറ്റിക് ആസിഡാണോ അല്ലെങ്കിൽ സോഡിയം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് എടുത്താൽ സോഡാ ലൈമിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ നമുക്ക് ബെൻസീൻ കിട്ടുന്നു അവിടെ ഡീകാർബോക്സിഡേഷൻ സംഭവിച്ച് സോഡിയം കാർബണേറ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നമുക്ക് ഫീനോൾ എന്ന് പറയുന്ന മോളിക്യൂളിൽ നിന്ന് എന്താണ് ഫീനോളിൻ്റെ പ്രത്യേകത ബെൻസീൻ റിങ്ങിൽ ഒരു ഒ എച്ച് ഗ്രൂപ്പ് അല്ലേ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുമ്പോഴാണ് അതിനെ നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത് ഫീനോളിനെ സിങ്ക് ഡെസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ ബെൻസീൻ ഉണ്ടാകുന്നു ബൈ പ്രോഡക്റ്റായി സിങ്ക് ഓക്സൈഡും ലഭിക്കുന്നു അപ്പോൾ അവസാനം പറഞ്ഞ രണ്ട് റിയാക്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഡീ കാർബോക്സിലേഷനും സിങ്ക് ഡെസ്റ്റുമായിട്ട് ചൂടാക്കി നമ്മൾ ഫീനോളിനെ ബെൻസീനാക്കി മാറ്റുന്നതും ഇനി എന്തെല്ലാമാണ് ബെൻസീനിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം ബെൻസിൻ അല്ലെങ്കിൽ ആരോമാറ്റിക് മോളിക്യൂൾസിനെ തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ കത്തിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് ഒരു കാർബൺ നിറഞ്ഞ വളരെ കരിയുള്ള ഒരു ഫ്ലെയിമോടെയാണ് അത് കത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ സൂട്ടി ഫ്ലെയിം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അത് ബേൺ ചെയ്യുന്നതെങ്കിൽ അതൊരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണെന്ന് നമുക്ക് തീരുമാനിക്കാം എല്ലാ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളും നോൺ പോളാറാണ് അതുകൊണ്ട് തന്നെ അത് വാട്ടറുമായിട്ട് മിക്സിങ് നടക്കുന്നില്ല ആണ് അതേസമയം ഓർഗാനിക് സോൾവെൻ്റുകളിൽ അത് ഈസി ആയിട്ട് മിക്സിങ് പോസിബിളാകുന്നു ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ബെൻസീൻ തരുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇലക്ട്രോഫിലിക് സബ്സിസ്റ്റ്യൂഷൻ റിയാക്ഷൻ ആ വാക്കിനെ അല്ലെങ്കിൽ ആ റിയാക്ഷൻ്റെ പേരിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്താണ് ഇലക്ട്രോഫിലിക് ഇല്ലേ സബ്സിസ്റ്റ്യൂഷൻ എന്താണ് ഇലക്ട്രോഫിലിക് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള സെൻറ്ററിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്ന റിയേജൻറ്റുകളെ പൊതുവിൽ പറയുന്നതാണെന്ത് ഇലക്ട്രോഫിലിക്ക് അപ്പോൾ നെഗറ്റീവ് സെൻ്ററിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ റിയേജൻസിന് എന്ത് ചാർജ് ആയിരിക്കുമുള്ളത് അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകണം അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള അറ്റാക്കിംഗ് റിയേജൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ആ ഇലക്ട്രോഫൈലുകൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിനെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് ഈ പുതിയതായിട്ട് വരുന്ന അറ്റാക്കിംഗ് റിയേജൻറ്റ് അറ്റാച്ച് ചെയ്യപ്പെടുന്നു അപ്പോൾ എന്താണ് ബെൻസീനിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പഠിച്ചു അവിടെ ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട് ഒരു നെഗറ്റീവ് ചാർജ് റിച്ച് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബെൻസീനിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോ ഫയലിന് വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും അവിടെ നിന്നത് ഏത് അവിടെ റീപ്ലേസ് ചെയ്യുന്നത് ബെൻസീനിൽ ആറ് കാർബണാറ്റത്തിലും ഓരോ ഹൈഡ്രജനുകൾ വീതമുണ്ട് അതിലെ ഹൈഡ്രജനെയാണത് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് വരുന്ന അതായത് എച്ച് പ്ലസ് എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന റിയേജൻ്റുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോഫൈലുകൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരുന്നു ഏതൊക്കെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം അവ നൈട്രേഷൻ ഹാലോജനേഷൻ സൾഫോണേഷൻ ഫ്രിഡൽ ക്രാഫ്സ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രിഡൽ ക്രാഫ്സ് അസൈലേഷൻ റിയാക്ഷൻസ് ഓരോന്നായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ഒന്നാമത്തേത് നൈട്രേഷൻ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് ഒരു നൈട്രോ നൈട്രോഗ്രൂപ്പാണ് ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജനെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് വരുന്നത് അങ്ങനെ ഒരു നൈട്രോ ഗ്രൂപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻറ്റുകളാണ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ർ ബെൻസിൻ പ്ലസ് നൈട്രിക് ആസിഡ് ആൻഡ് എച്ച് ടൂ എസ് ഒ ഫോർ ഗീവ്സ് നൈട്രോ ബെൻസിൻ അവിടെ ബെൻസീനിൽ ഹൈഡ്രജൻ മാറി അതിൻ്റെ സ്ഥാനത്ത് എൻഒ ടു എന്ന് പറയുന്ന നൈട്രോഗ്രൂപ്പ് വരുന്നു ആ നൈട്രോഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നൈട്രേറ്റിംഗ് മിക്സ്ച്ചർ ഇനി അടുത്ത റിയാക്ഷൻ സൾഫോണേഷൻ അവിടെ സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂറിക് ആസിഡിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എച്ച് ടു എസ് ടു ഒ സെവൻ എന്ന് പറയുന്ന ഡൈ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിലാണ് ബെൻസീനിൽ ഹൈഡ്രജൻ മാറി അതിൻ്റെ സ്ഥാനത്ത് എസ് സോ ത്രീ എച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നത് അതായത് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് വരുന്നു ബെൻസീൻ ഇൻ പ്രസൻസ് ഓഫ് എസ്സോ ത്രീ ആൻഡ് എച്ച് ടൂ എസ് ഒ ഫോർ ഗീവ്സ് ബെൻസീൻ സൾഫോണിക് ആസിഡ് സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂറിക് സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ നമുക്ക് അതിനെ പൊതുവേ ഒലിയം എന്നുള്ള പേര് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഫ്യൂമിങ് സൾഫ്യൂറിക് ആസിഡ് അപ്പോൾ ഹൈഡ്രജൻ മാറി അവിടെ എസ് ഒ ത്രീ എച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നതാണ് സൾഫണേഷൻ ഇനി എന്താണ് ഹാലോജനേഷൻ നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട ഹാലോജനുകൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഹാലോജൻസ് ഏതൊക്കെയാണ് ക്ലോറിൻ ബ്രോമിൻ ഒരു ക്ലോറിൻ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ സി എൽ പ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അവിടെ ബെൻസീനിലെ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെങ്കിൽ അത് ക്ലോറിനേഷൻ ആണ് അതേസമയം ബ്രോമിനാണ് അവിടെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് ബ്രോമിനേഷൻ പക്ഷെ അങ്ങനെ ക്ലോറിനും ബ്രോമിനും അതിൻ്റെ ഇലക്ട്രോഫൈലുകൾ സി എൽ പ്ലസും ബി ആർ പ്ലസ്സും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന കണ്ടീഷൻസാണ് ക്ലോറിൻ ഫെറി ക്ലോറൈഡിൻ്റെ പ്രസൻസിലോ അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലോ എടുത്താൽ അവിടെ ക്ലോറിനേഷൻ സംഭവിക്കും അതേസമയം ബ്രോമിൻ ഫെറിക് ബ്രോമൈഡിൻ്റെ പ്രസൻസിലോ അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലോ നമ്മൾ റിയാക്ഷൻ നടത്തിയാൽ അവിടെ ബ്രോമിനേഷൻ നടക്കും അതായത് ബെൻസീൻ ഇൻ പ്രസൻസ് ഓഫ് സി എൽ ടു ആൻഡ് എഫ്ഇ സി എൽ ത്രീ ഫോംസ് ക്ലോറോ ബെൻസീൻ ബെൻസിൻ ഇൻ പ്രസൻസ് ഓഫ് ബ്രോമിൻ ആൻഡ് എഫ്ഇ ബി ആർ ത്രീ ഫോംസ് ബ്രോമോ ബെൻസിൻ ഇവിടെ ഒരു ലൂയിസ് ആസിഡിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതിന് അടുത്തതായി നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ ബെൻസീനെ നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് അതായത് ആർ സി എൽ എന്ന് പറയുന്ന ആർ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും ആകാം ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് വേണമെങ്കിലും ആകാം മീതായിൽ ഗ്രൂപ്പോ ഈദൈൽ ഗ്രൂപ്പോ ഏത് വേണമെങ്കിലും ആർ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് വരാം അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ മാറി അതിൻ്റെ സ്ഥാനത്ത് പുതിയ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ കൊടുത്ത ആൽക്കൈൽ ഹാലൈഡിലുള്ള ആർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താണോ അത് ബെൻസീൻ ബെൻസിൻഡ്രിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നു അങ്ങനെ നമുക്ക് ആൽക്കൈൽ ബെൻസീൻ കിട്ടുന്നു ഉദാഹരണമായിട്ട് ബെൻസീൻ ഈതൈൽ ക്ലോറൈഡ് സി ഹെച്ച് ത്രീ സി ഹെച്ച് ടു സി എൽ എ എൽ സി എൽ ത്രീയുടെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ മാറി അതിൻ്റെ സ്ഥാനത്ത് സി ഹെച്ച് ടു സി ഹെച്ച് ത്രീ എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നു ഈതായിൽ ബെൻസീൻ ആയിരിക്കും അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ബൈ ആയിട്ട് എച്ച് സി എലും ഉണ്ടാകുന്നു ഇതേ റിയാക്ഷൻ തന്നെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ പകരം ഒരു അസൈൽ ഹാലൈഡാണ് അതായത് ആർ സി ഡബിൾ ബോണ്ടോ സി എൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ആസിഡിൽ നിന്ന് കാർബോക്സിലിക് ആസിഡിൻ്റെ ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്സ് അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു ഇവിടെയും ലൂയിസ് ആസിഡ് ആയിട്ടുള്ള അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസ് വേണം അതായത് അസറ്റൈൽ ക്ലോറൈഡ് സി ഹെച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ സി എൽ ആണ് എ എൽ സി എൽ ത്രീയുടെ സാന്നിധ്യത്തിൽ ബെൻസീനുമായിട്ട് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ ഇവിടെ സബ്സിറ്റ്യൂഷൻ അതായത് ഹൈഡ്രജൻ മാറി അതിൻ്റെ സ്ഥാനത്ത് സി ഡബിൾ ബോണ്ടോ സി ഹെച്ച് ത്രീ ഉണ്ടാകുന്നു അതായത് ഫീനോൺ ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അപ്പോൾ ഫ്രിഡൽ ക്രാഫ്സ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ആൽക്കൈലേഷനും ഉണ്ട് അസൈലേഷനും ഉണ്ട് ഒരു റിയേജൻ്റിൽ മാത്രമാണ് മാറ്റം ആൽക്കൈലേഷൻ ആണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും അസൈലേഷൻ ആണെങ്കിൽ ആസിഡ് ക്ലോറൈഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഈ പറഞ്ഞ റിയാക്ഷനുകളുടെ എല്ലാം മെക്കാനിസം എന്താണെന്ന് നോക്കാം ഇലക്ട്രോഫിലിക് സബ്സിറ്റ്യൂഷൻ റിയാക്ഷൻസിൻ്റെ പൊതുവിലുള്ള റിയാക്ഷൻ മെക്കാനിസം ഇത് സാധാരണയായിട്ട് മൂന്ന് സ്റ്റെപ്പിലാണ് സംഭവിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു ഇലക്ട്രോഫയലിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ജനറേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന റിയേജൻസിലെന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോ ഉണ്ടാകണം അടുത്ത സ്റ്റെപ്പിൽ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഫൈല് ബെൻസീൻ റിങ്ങുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു കാർബോ കാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നു ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ ആരോമാറ്റിസിറ്റി കിട്ടുന്നതിന് വേണ്ടി അതിലെ പ്രോട്ടോൺ മാറി നമുക്ക് ബെൻസീൻ റിങ്ങ് പുനഃസ്ഥാപിക്കുന്നു അതായത് കാർബോ കാറ്റയോൺ ഇൻ്റർമീഡിയറ്റിൽ നിന്നും പ്രോട്ടോൺ നഷ്ടപ്പെട്ട് നമുക്ക് ബെൻസീൻ കോമ്പൗണ്ടായിട്ട് അല്ലെങ്കിൽ ബെൻസീൻ ഡെറിവേറ്റീവായിട്ടത് മാറുന്നു ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക് ക്ലോറിനേഷൻ ആണെങ്കിലും ആൽക്കായിലേഷൻ ആണെങ്കിലും അസൈലേഷൻ ആണെങ്കിലും ഒക്കെ എന്താണ് ക്ലോറിനേഷൻ്റെ പ്രത്യേകത സി എൽ ടു എൽ സി എൽ ത്രീയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സി എൽ ടു ഇൻ പ്രസൻസ് ഓഫ് എഫ്ഇ സി എൽ ത്രീ ഇവിടെ ക്ലോറിൻ ക്ലോറിൻ ബോണ്ടിൽ നിന്ന് ഒരു ക്ലോറിൻ സി എൽ ആയി എ എൽ സി എൽ ത്രീയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു കാരണം എ എൽ സി എൽ ത്രീ ഇസ് എ ലൂയിസ് ആസിഡ് അത് സി എൽ മൈനസുമായിട്ട് കമ്പൈൻ ചെയ്ത് എ എൽ സി എൽ ഫോർ മൈനസായി മാറുന്നു അതേസമയം ബാക്കി ക്ലോറിൻ മൊഴിക്കുള്ള എന്താണുള്ളത് സി എൽ പ്ലസ് സി ഹെച്ച് ത്രീ സി എൽ ആണെങ്കിലോ എ എൽ സി എൽ ത്രീയുമായി കമ്പൈൻ ചെയ്ത് എ എൽ സി എൽ ഫോർ ഉണ്ടാകുന്നു എ എൽ സി എൽ ഫോർ മൈനസ് ഉണ്ടാകുന്നു ബാക്കി എന്താണുള്ളത് സി ഹെച്ച് ത്രീ പ്ലസ് അടുത്ത് ആസിഡ് ക്ലോറൈഡ് ആണെങ്കിലോ സി ഹെച്ച് ത്രീ സി ഡബിൾ ബൗണ്ടോ സി എൽ ആണ് എ എൽ സി എൽ ത്രീയുമായിട്ട് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് അവിടെ സി ഹെച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ പ്ലസ് ആയിട്ട് മാറുന്നു എ എൽ സി എൽ ഫോർ മൈനസും ഉണ്ടാകുന്നു അപ്പോൾ ലൂയിസ് ആസിഡുകളുടെ സാന്നിധ്യത്തിലെല്ലാം അവിടെ സി എൽ മൈനസിനെ അത് സ്വീകരിക്കുകയും ബാക്കി നമുക്ക് ലഭിക്കുന്നവയെല്ലാം എന്തായിരിക്കും ഇലക്ട്രോഫയലുകളായിരിക്കും അതേസമയം നൈട്രേഷൻ്റെയും സൾഫണേഷനിലും എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ഉണ്ടാകുന്നത് നോക്കാം നിങ്ങൾക്ക് നൈട്രിക് ആസിഡിനെ ഒ എച്ച് എൻ ഒ ടു എന്ന് എഴുതാം അത് സൾഫ്യൂറിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ അതിൽ നിന്നൊരു എച്ച് പ്ലസ്സിനെ സ്വീകരിച്ചു കൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് നൈട്രോണിയം ഗ്രൂപ്പ് ഉണ്ടാകുന്നു അവിടെ ബൈ പ്രോഡക്റ്റായി എച്ച് എസ് ഒ ഫോർ മൈനസും ഉണ്ടാകും അതേസമയം സൾഫണേഷിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് സൾഫർ ട്രൈ ആണ് യഥാർത്ഥത്തിൽ എസ് മൂന്ന് ഡബിൾ ബോണ്ട് ഓക്സിജൻ ഇവിടെ യഥാർത്ഥത്തിൽ ഡീ ലോക്കലൈസേഷൻ അല്ലെങ്കിൽ എസ് ഡബിൾ ബോണ്ട് ഓയിൽ എന്ന പൈ ഇലക്ട്രോണുകൾ ഓക്സിജനിലേക്ക് വരുന്നതുകൊണ്ട് സൾഫറിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ആ പോസിറ്റീവ് ചാർജ് ഉള്ള സൾഫറാണവിടെ ഇലക്ട്രോഫൈലായി ബെൻസീൻ റിങ്ങിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് അത് സൾഫ്യൂരിക് ആസിഡിൽ നിന്നും എച്ച് പ്ലസിനെ സ്വീകരിച്ച് ഫൈനലി എസ് ഒ ത്രീ എച്ച് ആയി മാറുകയും ചെയ്യുന്നു അപ്പോൾ ഇലക്ട്രോഫൈൽ നമുക്ക് എസ് ഒ ത്രീ എന്ന് വേണമെങ്കിലും പറയാം എസ് ഒ ത്രീ എച്ച് എന്നും പറയാം അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് കാർബോ കാറ്റിയോൺ ഉണ്ടാകുന്നത് നോക്കാം കാർബണാറ്റത്തിന് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ വരുമ്പോഴാണ് നമ്മൾ പൊതുവിലവയെ കാർബോ കാറ്റിയോൺ എന്ന് പറയുന്നത് ഇവിടെ ബെൻസീൻ ബെൻസിൻറെങ്കിലെ കാർബണ് പോസിറ്റീവ് ചാർജ് വരുമ്പോഴോ അതിനെ അരീനിയം അയോൺ എന്നും പറയാം ഇലക്ട്രോഫൈല് ബെൻസീൻ റിങ്ങിലെ ഒരു ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ ആ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അരീനിയമയോൺ ഓർ കാർബോക്കാറ്റിയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് അവിടെ ഒരു സ്ഥാനത്തുള്ള ഡബിൾ ബോണ്ട് തൊട്ടടുത്ത സ്ഥാനത്തേക്ക് ഡീ സംഭവിക്കുന്നു അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ആണ് ഇവിടെ കിട്ടുന്നത് ഈ അരീനിയം അയോണിൽ നിന്നും ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഒരു പ്രോട്ടോൺ എച്ച് പ്ലസ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുകയും അവിടെ ആ സിഗ്മ കോംപ്ലക്സ് വീണ്ടും എസ് പി ത്രീ ഹൈബ്രഡൈസ്ഡ് കാർബണാറ്റം ആയിരുന്നത് തിരികെ എസ് പി ടു ഹൈബ്രഡൈസ്ഡ് ആയിട്ടുള്ള ബെൻസീൻ റിങ് ആയിട്ട് മാറുകയും ചെയ്യുന്നു അപ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ ആരോമാറ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ബെൻസിന് തിരിച്ചു വരുന്നു ഈ പ്രോട്ടോൺ സാധാരണയായിട്ട് റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോഫൈൽ ജനറേഷൻ അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ സംഭവിച്ച ഇലക്ട്രോഫൈൽ ജനറേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ എ എൽ സി എൽ ഫോർ മൈനസ് പോലുള്ള സ്പീഷീസുകളാണ് ഈ പ്രോട്ടോണിനെ സ്വീകരിക്കുന്നത് അതേസമയം നൈട്രേഷനിലും സൾഫണേഷനിലുമാണെങ്കിൽ എച്ച് എസ് ഒ ഫോർ മൈനസ് ആയിരിക്കും ഈ എച്ച് പ്ലസിനെ സ്വീകരിക്കുന്നത് എക്സസ് ആയി ഇലക്ട്രോഫിലിക് റിയേജൻറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് സിക്സ് സി എൽ ടു അൻഹൈഡ്രസ് എ എൽ സി എൽ ത്രീയുടെ സാന്നിധ്യത്തിൽ ഡാർക്ക് കോൾഡ് കണ്ടീഷൻസിൽ ആറ് ഹൈഡ്രജനുകളും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് ഹെക്സാക്ലോറോ ബെൻസീൻ ഉണ്ടാകുന്നു അതായത് സി സിക്സ് സി എൽ സിക്സ് അവിടെ ആറ് ഹൈഡ്രജനുകളും മാറി അതിൻ്റെ സ്ഥാനത്ത് ആറ് ക്ലോറിൻ വരുന്നു ഇനി പൊതുവെ ബെൻസീനിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് അല്ല ഉള്ളത് നമ്മൾ കണ്ടു ഡീലോക്കലൈസ്ഡ് ആണ് അതേസമയം ഹൈ കണ്ടീഷൻസ് എക്സ്ട്രീം കണ്ടീഷൻസ് അല്ലെങ്കിൽ വിഗറസ് കണ്ടീഷൻസ് കൊടുത്താൽ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ബെൻസീൻ അഡീഷൻ രാസപ്രവർത്തനങ്ങൾ തരുന്നു അതായത് ഡബിൾ ബോണ്ടുകളുടെ പൊതു സ്വഭാവമായിട്ടുള്ള എന്ത് അഡീഷൻ രാസപ്രവർത്തനം ഇപ്പോൾ ബെൻസീൻ മൂന്ന് ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് ഹൈഡ്രോജനേഷൻ സംഭവിച്ച് സൈക്ലോ ഹെക്സെയിൻ തരുന്നു അതുപോലെ തന്നെ ക്ലോറിനുമായി യു വി ലൈറ്റിൻ്റെ അതായത് അൾട്രാവയലറ്റ് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ അഡീഷൻ രാസപ്രവർത്തനം നടന്ന് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ഉണ്ടാകുന്നു സി സിക്സ് എച്ച് സിക്സ് സി എൽ സിക്സ് ഇതിനെ തന്നെയാണ് നമ്മൾ ഗ്യാമെക്സൈൻ അല്ലെങ്കിൽ ലിൻ്റൈൻ എന്ന് പറയുന്നതും ഹെക്സാക്ലോറോബെൻസീനും ബെൻസിൻ ഹെക്സാക്ലോറൈഡും തമ്മിൽ മാറിപ്പോകരുത് ബെൻസിൻ ഹെക്സാക്ലോറൈഡ് അഡീഷൻ രാസപ്രവർത്തനം നടന്നു കിട്ടുന്നതും ഹെക്സാക്ലോറോ ബെൻസിൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സസ് ക്ലോറിൻ്റെ പ്രസൻസിൽ സംഭവിക്കുമ്പോഴുമാണ് ഒരു ബെൻസീൻ റിങ്ങിൽ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് നമ്മളിവിടെ കണ്ട നൈട്രോ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് അതല്ലെങ്കിൽ സി ഹെച്ച് ത്രീ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലോജനുകൾ ഇവയെ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മോണോ സബ്സിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള മോണോ സബ്സിറ്റ്യൂട്ടഡ് ബെൻസീനിൽ വീണ്ടും നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റ്യൂഷൻ നടത്തിയാൽ ഇലക്ട്രോഫൈലുകൾ പോകുന്ന സ്ഥാനം തീരുമാനിക്കുന്നത് ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇതിനെയാണ് നമ്മൾ ഡിറക്റ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു മോണോ മോണോസബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ പുതിയതായി വരുന്ന ഇലക്ട്രോഫൈലിനെ ബെൻസീൻ റിങ്ങിൻ്റെ ചില പ്രത്യേക സ്ഥാനങ്ങളിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് സ്ഥാനങ്ങളെന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഉദാഹരണമായി നമ്മൾ ഹാലോജനാണ് ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്ലോറോ ബെൻസീനാണ് എടുക്കുന്നതെങ്കിൽ ക്ലോറോ ബെൻസീനെ നമ്മൾ അത് ഒന്നാമത്തെ സ്ഥാനമായിട്ട് കണക്കാക്കാം അങ്ങനെ നമ്മൾ ബെൻസീൻ റിങ്ങിലെ കാർബണുകളെ നമ്പർ ചെയ്യുമ്പോൾ അടുത്തത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ രണ്ടും ആറും സ്ഥാനങ്ങളെ നമ്മൾ ഓർത്തോ പൊസിഷൻസ് എന്ന് പറയുന്നു ഇനി ആ ബെൻസീൻ റിങ്ങിൻ്റെ തന്നെ നാലാമത്തെ പൊസിഷൻ പൊസിഷനാണെങ്കിൽ നമ്മളതിനെ പാരാ പൊസിഷൻ എന്ന് പറയുന്നു മൂന്നും അഞ്ചും നമ്പറുകൾ കിട്ടിയിരിക്കുന്ന സ്ഥാനത്തിന് നമ്മൾ മെറ്റാ പൊസിഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഓൾറെഡി വെൻസീൻ റിങ്ങിൽ ആയിരിക്കുന്ന ഗ്രൂപ്പ് ഏത് സ്ഥാനത്തേക്കാണോ ഓർത്തോ പൊസിഷനിലേക്കാണോ പാര പൊസിഷനിലേക്കാണോ മെറ്റാ പൊസിഷനിലേക്കാണോ പുതിയതായിട്ട് വരുന്ന ഗ്രൂപ്പിനെ ഡയറക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതും ഓർത്തോ പാര പൊസിഷൻസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളെ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു ഇങ്ങനെ അല്ലെങ്കിൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളുടെ പൊതുവിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവ ബെൻസീൻ റിങ്ങിലേക്ക് റെസൊണൻസ് വഴി ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നവയായിരിക്കണം ഉദാഹരണമായിട്ട് ഒ എച്ച് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം ഒ എച്ചിലെ ഓക്സിജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളെ ബെൻസീൻ റിങ്ങിലേക്ക് ഷിഫ്റ്റിംഗ് നടക്കുന്നു ആ റെസൊണേറ്റിംഗ് സ്ട്രക്ചറുകളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ സ്ഥാനത്തും നാലാമത്തെ സ്ഥാനത്തും ആറാമത്തെ സ്ഥാനത്തുമാണ് നെഗറ്റീവ് ചാർജുകൾ വരുന്നത് ആ സ്ഥാനത്തേക്കായിരിക്കും പുതിയതായിട്ട് വരുന്ന ഇലക്ട്രോഫൈൽ വരുന്നത് ഫിനോളിൻ്റെ റെസോണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ എൻ എച്ച് ടു ഗ്രൂപ്പ് വരുന്ന അനിലിൻ്റെ റെസോണേറ്റിംഗ് സ്ട്രക്ചറുകൾ അപ്പോൾ ഒ എച്ച് ഗ്രൂപ്പ് എൻ എച്ച് ടു ഗ്രൂപ്പ് എൻ എച്ച് ആർ എൻ എച്ച് സി ഒ സി ഹെച്ച് ത്രീ ഒ സി ഹെച്ച് ത്രീ ഈ ഗ്രൂപ്പുകൾ റെസോണൻസ് ഇഫക്റ്റ് വഴി ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോണുകൾ കൊടുക്കുകയും ബെൻസീൻ റിങ്ങിനെ കൂടുതൽ കൂടുതൽ ഇലക്ട്രോഫിലിക് സബ്സിസ്റ്റ്യൂഷന് വേണ്ടി ഇലക്ട്രോൺ റിച്ച് റിച്ചാക്കുകയും ചെയ്യുന്നു ഇവയെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു ഈ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് അതേസമയം സി ഹെച്ച് ത്രീ സി ടു എച്ച് ഫൈവ് എന്നീ ഗ്രൂപ്പുകൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വഴി അതായത് പ്ലസ് ഐ ഇഫക്റ്റ് വഴി ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോണുകൾ കൊടുക്കുകയും ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നു അതേസമയം ഓർത്തോ പാരാ ഡയറക്റ്റിങ്ങുമാണ് ഇതിൽ ഹാലജൻസ് മാത്രമാണ് അവയുടെ മൈനസ് ഐ ഇഫക്റ്റ് കാരണം ഡി ആക്ടിവേറ്റിംഗ് ആണ് അതേസമയം അതിൻ്റെ റെസോണൻസ് ഇഫക്റ്റോ നിങ്ങൾക്ക് ക്ലോറോ ബെൻസി നോക്കിയാൽ മനസ്സിലാകും ക്ലോറിനിൽ നിന്ന് ഇലക്ട്രോണുകൾ ബെൻസിൻ റിങ്ങിലേക്ക് കൊടുക്കുകയും ഓർത്തോ പാരാ പൊസിഷൻസിൽ നെഗറ്റീവ് ചാർജ് വരികയും ചെയ്യുന്നു അപ്പോൾ റെസോണൻസ് ഇഫക്റ്റ് കാരണം ഹാലജനുകൾ ആക്ടിവേറ്റിംഗ് ആണ് അതേസമയം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മൈനസ് ഐ ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡീ ആക്ടിവേറ്റിങ്ങുമാണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളുടെ പ്രത്യേകത എൻ ഒ ടു സി എൻ സി എച്ച്ഒ സി ഡബിൾ ബോണ്ട് ഒ ആർ സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച് എസ് ഒ ത്രീ എച്ച് ഇവയിലെല്ലാം പൊതുവായി ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നമുക്കൊരു അൺസാച്ചുറേഷൻ കാണാം എൻ ഒ ടു ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണുകൾ ഈ അൺസാച്ചുറേറ്റഡ് ഗ്രൂപ്പിലുള്ള ഡീലോക്കലൈസേഷൻ കാരണം സ്വീകരിക്കപ്പെടുകയും ബെൻസീൻ റിങ്ങിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുകയും ചെയ്യും ബെൻസീൻ റിങ്ങിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഡീ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളുമാണ് ഈ ഡീ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളിൽ ഓർത്തോ പാരാ പൊസിഷൻസിൽ പോസിറ്റീവ് ചാർജാണ് അപ്പോൾ കുറച്ചെങ്കിലും ഇലക്ട്രോൺ ഡെൻസിറ്റിയുള്ള രണ്ട് പൊസിഷനുകൾ എന്ന് പറയുന്നത് തേർഡ് പൊസിഷനും ഫിഫ്ത്ത് പൊസിഷനുമാണ് അത് മെറ്റ പൊസിഷനുകളുമാണ് സോ ദീസ് ആർ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അൺസാച്ചുറേഷൻ ഫങ്ഷണൽ ഗ്രൂപ്പുകളിലുള്ള എല്ലാ ഗ്രൂപ്പുകളും മെറ്റാ ഡയറക്റ്റിങ്ങുമാണ് ഡി ആക്ടിവേറ്റിങ്ങുമാണ് അപ്പോൾ നമ്മൾ എന്താണ് ആരോമാറ്റിസിറ്റി എന്നുള്ളതും ബെൻസീനിൻ്റെ പ്രിപ്പറേഷനും ബെൻസീൻ തരുന്ന ഇലക്ട്രോഫിലിക് സബ്സിറ്റ്യൂഷൻ റിയാക്ഷൻസും പഠിച്ചു ഓർഗാനിക്കിലെ എല്ലാ റിയാക്ഷൻസും നല്ലതുപോലെ എഴുതി പഠിക്കുക പെട്ടെന്ന് മറന്നുപോകും അത് ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിച്ചു നിങ്ങളുടെ ഓർമ്മ പുതുക്കുക എല്ലാവർക്കും നന്ദി